എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീലി ബിഗ് അതുപോലെ തന്നെ മൂഞ്ഞ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ പൂച്ചെടികളെയും പച്ചക്കറികളേനെയും ഒക്കെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് അതിന് നമ്മൾ കുറേ പൈസ കൊടുത്തിട്ടുള്ള യാതൊരു സംഭവങ്ങളും നമ്മൾ വാങ്ങിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനമുള്ളൂ ഉള്ളു കേട്ടോ ബാക്കി രണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്തായാലും അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വളം ഇതൊക്കെ നമ്മുടെ ചെടികളുടെ നീര് ഉറ്റി കുടിക്കുന്ന ജീവികളാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി നശിപ്പിച്ച് കളയും അപ്പോൾ നമ്മുടെ സവോളയുടെ തൊലിയും ഉള്ളിയുടെ തൊലിയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ താരങ്ങൾ അപ്പോൾ നമ്മൾ ഒരിക്കലും ഉള്ളിത്തൊലിയും തൊലിയും ഒന്നും കളയരുത് അത് നമ്മൾ ഒരു പാത്രത്തിലായിട്ട് നമ്മൾ ശേഖരിച്ചു വയ്ക്കുക അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ഒരു അര ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം രണ്ട് പിടിയോളം ഉള്ളിത്തൊലി അതിൽ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നല്ല എരിവുള്ള കാന്താരി മുളക് ഉണ്ടെങ്കിൽ അടിപൊളി നല്ല എരിവുള്ള മുളക് ചത ചതച്ചെടുക്കാം പിന്നെ ഒരു വലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ച് ഇതിലിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മളൊരു നാല് ദിവസം കഴിഞ്ഞിട്ട് അതിൽ ആ ബോട്ടിൽ ഫുൾ വെള്ളം നിറച്ച് വയ്ക്കുക അതായത് നമ്മൾ അര ലിറ്റർ വെള്ളമാണ് എടുത്തത് അപ്പോൾ അത് അര ലിറ്ററും കൂടിയും ഒഴിച്ച് വയ്ക്കുക ഇപ്പോൾ അതാ ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് അവിടെ ലൈറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇനി നമുക്ക് ഇത് അരി അരിപ്പ വെച്ചിട്ട് അരിക്കണം കാരണം നമ്മൾ സ്പ്രേയറിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യാണ് അപ്പം നമുക്ക് അതിൽ ബ്ലോക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കണ്ണികളുള്ള ഒരു അരിപ്പ ഞാനിത് ഗാർഡൻ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നത് അരിപ്പയാണ് അപ്പോൾ ആ അരിപ്പ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് പഴയ വല്ല അരിപ്പ എടുക്കാമെന്ന് നോക്കുക കാരണം ഇതിനൊക്കെ ഭയങ്കര ഒരു കുത്തണ സ്മെല്ലായിരിക്കും അപ്പം നമ്മൾ അതിനായിട്ടുള്ളൊരു പഴയ അരിപ്പ എടുക്കുക പിന്നെ മുളകൊക്കെ ഉള്ള കാരണം എൻ്റെ കൈക്ക് അലർജി ഉള്ളതുകൊണ്ട് ഞാനിതൊരു പാത്രം വെച്ചിട്ട് അങ്ങനെ അമർത്തി കൊടുക്കണമെന്നുള്ളു പരമാവധി നമ്മുടെ കൈ ഇങ്ങനെ നീറുമല്ലോ പച്ചമുളകിൻ്റെ ഒക്കെ ആകുമ്പോൾ അപ്പോൾ അത് നന്നായിട്ട് അമർത്തി എടുക്കാം അപ്പോൾ ഞാനിതിന് ഇരട്ടി വെള്ളം അത്ര തന്നെ വെള്ളം ചേർക്കാറുള്ളു അപ്പോൾ അതാ ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുതായിട്ട് ഇതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിത് തുടക്കത്തിൽ തന്നെ ചെയ്തു കൊടുക്കണം കാരണം ആയി കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ തുടക്കത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ പ്രാവശ്യത്തിൽ ഉപയോഗത്തോടെ ജീവരനൊക്കെ തുരത്തി ഒളിക്കാൻ പറ്റും അപ്പോൾ അതേപോലെ കണ്ട ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയതിന് ശേഷം ഞാൻ എല്ലാത്തിനും അങ്ങോട്ട് തെളിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് എപ്പോഴും വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷമൊക്കെ നമ്മൾ ഇങ്ങനത്തെ കീടനാശിനികളൊക്കെ തെളിച്ചു കൊടുക്കുക ചെടികൾക്കൊക്കെ കാരണം നമ്മൾ പകല് രാവിലെയാണത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് വേഗം ഇതായി പോകുമല്ലോ ബാഷ്പീകരിച്ച് പോകുമല്ലോ ഇതാവുമ്പോൾ ആ രാത്രി മുഴുവനും ആ ചെടിയിലിങ്ങനെ പറ്റി നിൽക്കുകയും ചെയ്യും പിറ്റേ ദിവസം രാവിലെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇവരേനുരു പൊടി പോലും കാണില്ല അതായത് നമ്മുടെ ധാരാവി കൊളനിൽ ഒറ്റ രാത്രി കൊണ്ട് ലാലേട്ടനെ ഒഴിപ്പിച്ചെടുത്ത പോലെ കംപ്ലീറ്റ് നമുക്ക് ഒഴിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഉള്ളിയുടെ തൊലി നമ്മൾ ഇങ്ങനെ കീടബാധ ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം ഇതുപോലെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ച് മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ മൂന്ന് ഇരട്ടിയോ വെള്ളം ചേർത്ത് നേർപ്പിച്ച് വെറുതെ ചെടിയുടെ കിടക്കിൽ ഒഴിച്ചു കൊടുക്കുക പൂവുണ്ടാവുന്ന ചെടിയാണെങ്കിൽ ഇത് മാത്രം മതി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പൂവുണ്ടാവും അപ്പോൾ ഇനി വെറുതെ ഉള്ളിയുടെ തൊലിയൊന്നും അടുപ്പിലിട്ട് ആരും കത്തിച്ച് കളയണ്ട ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ പൂവുണ്ടാവാനായിട്ട് നല്ല സൂപ്പറ് വളമാണ് അപ്പോൾ ഇതുപോലെ നല്ല കിടിലൻ പൂക്കളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പച്ചക്കറി കൃഷികൾക്കും ഞാൻ വേപ്പണ്ണയാണ് സാധാരണ ഇതിനൊക്കെ ഉപയോഗിക്കാറ് പക്ഷേ വേപ്പെണ്ണയുടെ മണം ഇവിടെ മാളുവിന് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ഇത് ഒരു അടിപൊളി സംഭവമാണ് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങളുടെ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള നിങ്ങളുടെ റിസൾട്ടൊക്കെ എന്നെ നിങ്ങളറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബായ്